തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ ഫ്ലോമിനിയുടെ സംസ്കാരം ഇന്നിപ്പോൾ 11 മണിക്ക് മാപ്രാണം ഹോളിക്രോസ് പള്ളിയിൽ നടക്കും. മെച്ചപ്പെട്ട ചികിത്സയ്ക്കുള്ള പണം പോലും ബാങ്ക് ഭരണസമിതി നൽകിയില്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വിവരങ്ങളുമായി അഞ്ജുരാജ് ചേരുന്നുണ്ട്. അഞ്ജുരാജ്, ഇന്നലെ മൃതദേഹമൊക്കെ ബാങ്കിന് മുന്നിൽ വെച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ കിട്ടിയ പണം ഉൾപ്പെടെ നിക്ഷേപിച്ച, കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച ഫിലോമിനയാണ് ഇന്നലെ തൃശ്ശൂരെ മെഡിക്കൽ കോളേജിൽ മരിച്ചത്. 1 മാസമായി അസുഖം മൂലം ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയായിരുന്നു. ഇവരുടെ സംസ്കാരമാണ് രാവിലെ 11 മണിക്ക് മാപ്രാണം പോളിക്രോസ് പള്ളിയിൽ നടക്കുന്നത്. ആശുപത്രി ആവശ്യത്തിനും മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് പോകുന്നതിനുമായി നിരന്തരം ബാങ്കുമായി ബന്ധപ്പെട്ട പണം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ബാങ്ക് പണം നൽകിയില്ല എന്ന ഗുരുതര ആരോപണം കൂടിയാണ് ഈ ബാങ്കിനെതിരെ ഫിലോമിനയുടെ ബന്ധുക്കളും ഭർത്താവും അടക്കം ഇന്നലെ ഉന്നയിച്ചത്. ഈ ആരോപണം പ്രത്യേകിച്ചും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആ ബാങ്കിന്റെ തട്ടിപ്പിനിരയായി രക്തസാക്ഷിയാകപ്പെട്ട ഒരാളായി ഫിലോമിനയെ പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയായിരുന്നു ഇന്നലെ വൈകിട്ട് ഫിലോമിനയുടെ മൃതദേഹം ഉച്ചയോടുകൂടി കരുവന്നൂരേക്ക് കൊണ്ടുവന്ന് ബാങ്കിന് മുന്നിൽ കിടത്തി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പലതവണ പണം ആവശ്യപ്പെട്ടിട്ടും ബാങ്ക് നൽകാതിരുന്നത് ഇതിലുള്ള പ്രതിഷേധം കൂടിയായിരുന്നു അത്. ഒടുവിൽ RTO എത്തി സംസ്കാര ചെലവുകൾക്കുള്ള പണം, അടിയന്തരമായ കുറച്ച് പണം നൽകാമെന്നും ഇവിടെ നടന്ന പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ സഹകരണ വകുപ്പിനെ അറിയിക്കാമെന്നുള്ള ഉറപ്പാണ് അവർ നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധങ്ങൾ താൽക്കാലികമായി അവസാനിച്ചത്. വൈകിട്ടോടുകൂടി ഫിലോമിന മരിച്ച് സംസ്കാര ചടങ്ങുകൾക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് വൈകിട്ടോടുകൂടി മരണം ഉണ്ടായതിന് ശേഷം മാത്രമാണ് 2 ലക്ഷം രൂപ ബാങ്ക് ഫിലോമിനയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും CPM നേതാക്കൾ പങ്കാളികളായ ഒരു തട്ടിപ്പ് കേസിൽ ഒരു ഇര കൂടി ഉണ്ടായിരിക്കുന്നു. ആ ഇര ചികിത്സയ്ക്ക്, മതിയായ ചികിത്സയ്ക്ക് പണം ആവശ്യം വന്ന ഘട്ടത്തിൽ പണം ലഭിക്കാതെയുമാണ് മരണത്തിന് കീഴടങ്ങിയത്. ശരി അഞ്ജുരാജ്, ഒരു ജീവിതകാലത്ത് മുഴുവൻ സമ്പാദിച്ച പണം മുഴുവൻ അവിടെ നിക്ഷേപിച്ചു, എന്നിട്ടാണ് ഒരു കുടുംബത്തിന് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കരുവന്നൂർ കേസിന്റെ അവസ്ഥയൊക്കെ എന്താണ് എന്നുള്ളത് കൂടി ഇനി ചർച്ചകളിലേക്ക് വരേണ്ട ഒരു സമയമാണിപ്പോൾ.